ഏവർക്കും രേഖ പത്മിനീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മുട്ട റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മുട്ട റോസ്റ്റാണ്. അപ്പം, ചപ്പാത്തി അതിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് സ്റ്റോ ഓൺ ആക്കിയ ശേഷം കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് 3 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ സവോളയൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഈ തക്കാളി ഒന്ന് കുക്കാകുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയ ശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ 1-5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ 5 മുട്ട പുഴുങ്ങി വെച്ചേക്കുമായിരുന്നു. അത് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിനി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇപ്പം മുഴുവൻ മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതാ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട ശേഷം നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്യാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തി, അപ്പം അതിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് കൂടി അറിയിക്കുക. മറ്റൊരു ഡെലീഷ്യസ് റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.